ദുരന്ത ലഘൂകരണ മോക്ഡ്രിൽ ജില്ലയിൽ പൂർത്തിയായി. ജില്ലയുടെ നാല് താലൂക്കുകളിലും ജില്ലാ തലത്തിലും മോക്ഡ്രിൽ നടന്നു. കോഴിക്കോട് താലൂക്ക് തല പരിപാടി മാവൂരിലാണ് നടന്നത്. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും സംസ്ഥാന സർക്കാരിൻ്റെയും നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തിയ ദുരന്ത ലഘൂകരണ മോക്ഡ്രില്ലാണ് ജില്ലയിൽ പൂർത്തിയായത്. ജില്ലയിലെ നാല് താലൂക്കുകളിലും ജില്ലാ തലത്തിലും മോക്ഡ്രിൽ നടന്നു. ദുരന്ത സാധ്യതാ പ്രദേശങ്ങളിൽ യഥാർത്ഥ സംഭവങ്ങൾക്ക് സമാനമായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ച് അതിൻ്റെ നിയന്ത്രണം ജില്ലാ തലത്തിൽ ഏകോപിപ്പിക്കുന്നതിനായി കലക്ട്രേറ്റിൽ ഡിസ്ട്രിക്ട് എമർജൻസി കൺട്രോൾ റൂമും പ്രവർത്തിച്ചു. താലൂക്കുകളിൽ നടക്കുന്ന ഇൻസിഡൻ്റ് റെസ്പോൺസ് ടീമിൻ്റെ പ്രവർത്തനം കലക്ടർ ഡോക്ടർ എൻ തേജ് ലോഹിത് റെഡ്ഡി വിവരിച്ചു. കോഴിക്കോട് താലൂക്കിൽ മാവൂർ പഞ്ചായത്തിനെയാണ് മോക്ഡ്രിൽ നടത്താൻ തിരഞ്ഞെടുത്തത്. സംസ്ഥാനത്തുടനീളമുണ്ട്. കോഴിക്കോട് ജില്ലയിൽ അഞ്ചിടങ്ങളായിട്ടാണുള്ളത്. കോഴിക്കോട് താലൂക്കിൽ കേന്ദ്രീകരിച്ച് ഉള്ളത് മാവൂർ പഞ്ചായത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. മുൻവർഷങ്ങളിൽ പ്രളയം കൂടുതൽ ബാധിച്ച പ്രദേശങ്ങളെയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മോക്ഡ്രിലിനായി തെരഞ്ഞെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കോഴിക്കോട് താലൂക്കിൽ ഏറ്റവും കൂടുതൽ ബാധിച്ച പ്രദേശം എന്നുള്ള നിലയിലാണ് മാവൂരിനെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. കോഴിക്കോട് താലൂക്കിൽ മാവൂർ പഞ്ചായത്തിനെയാണ് മോക്ഡ്രിൽ നടത്താൻ തെരഞ്ഞെടുത്തത്. 71 പേരെയാണ് മോക്ഡ്രിലിൻ്റെ ഭാഗമായി ദുരിതാശ്വാസ ക്യാമ്പായ മണക്കാട് സ്കൂളിലേക്ക് മാറ്റിയത്. തെങ്ങിലക്കടവ്, വളയന്നൂർ, കടുക്കാഞ്ചേരി എന്നിവിടങ്ങളിലെ ആളുകളെയാണ് മാറ്റിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി രഞ്ജിത്ത്, തഹസീൽദാർ എം പ്രേംലാൽ, വില്ലേജ് ഓഫീസർ ജയലത, മാവൂർ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ കെ വിനോദൻ, മുക്കം ഫയർ സ്റ്റേഷൻ ഓഫീസർ അബ്ദുൽ ഗഫൂർ, അഡീഷണൽ തഹസീൽദാർ സുനിൽകുമാർ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജയശ്രീ ദിവ്യപ്രകാശ് തുടങ്ങിയവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ മാവൂർ.